എനിക്ക് എസ് എഫ് ഐ വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത്, എന്റെ പൊന്നു വിദ്യാർത്ഥികളെ ജോർജ് പിന്നാക്ഷ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഗുസ്തികളോട് നിങ്ങൾ പന്നികളോട് ഗുസ്തി പിടിക്കരുത്, കാരണം ദേഹത്ത് ചെളി പറ്റും, പക്ഷെ പന്നികൾക്ക് അത് ഇഷ്ടമാണ്. ഈ ഗവർണർ പന്നി എന്നും പട്ടി എന്നും വിളിക്കണം, ഞാൻ നേരിട്ട് വിളിച്ചോ. എന്തിനാ അവർ ബർണാക്ഷയെ കൂട്ടി വിളിക്കുന്നത്? അവിടെ അങ്ങനെ അരുണ് അങ്ങനെ ഫ്രസ്ട്രേഷൻ കയറി തെറി വിളിക്കണം എന്നാണെങ്കിൽ പഴഞ്ചൊല്ലു പഠിച്ചിട്ട് വരുമൊന്നും വേണ്ട, നേരിട്ടങ്ങ് വിളിച്ചോ. വിദ്യാഭ്യാസത്തിന്റെ ആവരണം ഒന്നും തെറി വിളിക്കുന്നതിന് കൊടുക്കണം. അരുൺ ജേർണലിസ്റ്റിന്റെ പണി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് പട്ടിയുടെ കയ്യിൽ പൊതിക്കാത്ത തേങ്ങ കിട്ടിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പഴഞ്ചൊല്ലാണെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് പോവാന്നേ. അങ്ങനെ ഈ പ്രശ്നം ഉണ്ടല്ലോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ ഇന്നലെ ഡോക്ടർ അരുൺകുമാർ കേരളത്തിന്റെ ഗവർണറെ പന്നിയോട് ഉപമിച്ചിട്ടുള്ള ഒരു പ്രസ്താവന പറഞ്ഞതായിട്ട് കേട്ടു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ആൾക്കാർ യൂട്യൂബ് കൂടി കയറി സബ്സ്ക്രൈബ് ചെയ്യാമായിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. ഏതായാലും നമുക്ക് ആദ്യം അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് ശേഷം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് തീർച്ചയായും രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട് സ്മൃതി, ഈ വിദ്യാർത്ഥികൾ ഇദ്ദേഹത്തെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ല എന്ന് ഒരു സമരപ്രഖ്യാപനം നടത്തിയപ്പോൾ ഈ വിദ്യാർത്ഥികളെ നേരിടാൻ വേണ്ടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് കാലിക്കട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് ഈ ഗവർണർ വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വിദ്യാർത്ഥികളോട് സമരം ചെയ്യേണ്ട ഒരാളാണോ ഗവർണർ എന്നുള്ളത്? ഇങ്ങനെയാണോ ഒരു ചാൻസലർ എന്ന നിലയിൽ വിദ്യാർത്ഥി സമരങ്ങളോട് അദ്ദേഹം നേരിടേണ്ടത്? ഇതൊരു കീലേരിയച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഗവർണർ മാറുന്നത് ഇതാണ് ആദ്യത്തെ പ്രസ്താവന. കേരളത്തിന്റെ ഗവർണറെ കാണുമ്പോൾ അരുൺകുമാറിന് കീലേരിയച്ചു എന്ന് പറയുന്ന സിനിമയിലെ ഒരു തെരുവ് ഗുണ്ടയാണ് ഓർമ്മ വരുന്നതെന്നാണ് അരുൺകുമാർ പറയുന്നത്. അരുണെ അരുണിനെ കാണുമ്പോൾ എനിക്ക് മായാവിയിലെ കണ്ണൻ ഫ്രാങ്കായിട്ടാണ് തോന്നുന്നത്. ഈ ജ്യൂസ് കടയിലെ പിള്ളേരെയൊക്കെ കത്തി കാണിച്ച് പഠിപ്പിക്കുമ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ടല്ലോ, പോടാ മരമാക്രി പോയി തരത്തിൽ പോയി കളിക്കട. അതുപോലെ അരുണിനെ കാണുമ്പോൾ എനിക്ക് കണ്ണസ്രാങ്കായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഉപമയൊക്കെ വെച്ച് കേരളത്തിൻ്റെ ഗവർണറെയൊക്കെ തെരുവുകുണ്ടയുമായിട്ടൊക്കെ സമരസപ്പെടുത്തുക അല്ലെങ്കിൽ ആ രീതിയിൽ ഉദാഹരിക്കുക എന്നൊക്കെ പറയുന്നത് തരംതാണ ജേർണലിസമാണ്. പിന്നെ താങ്കളുടെ ഒരു അധ്യാപകൻ കൂടി ആയിരുന്നല്ലോ, പൈസ കൂടുതൽ കിട്ടിയപ്പോൾ ജേർണലിസ്റ്റ് ആയല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് മാന്യതയൊക്കെ കാണിക്കുന്നത് വളരെ നല്ലതായത്, കാരണം നിങ്ങളുടെയൊക്കെ ഈ തള്ളിക്കേറി വരുന്ന ഫ്രസ്ട്രേഷൻ എപ്പോഴും നമ്മൾ ചാനലിലൊന്നും പുറത്തെടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പം അതിൻ്റെ ബാക്കി നമുക്കൊന്ന് കേൾക്കാം. ഒരു അതുകൂടി കേട്ടതിന് ശേഷം എനിക്ക് പറയാനുള്ള ഞാൻ പറയാം. അത്യന്തം നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്, നമ്മുടെ കഷ്ടം എന്നേ പറയേണ്ടതുള്ളൂ, ഗവർണർക്ക് ഈ രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന് എനിക്ക് എസ് എഫ് ഐ വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത്, എന്റെ പൊന്നു വിദ്യാർത്ഥികളെ ജോർജ് പിന്നാക്ഷ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഗുസ്തികളോട് നിങ്ങൾ പന്നികളോട് ഗുസ്തി പിടിക്കരുത്, കാരണം ദേഹത്ത് ചെളി പറ്റും, പക്ഷെ പന്നികൾക്ക് അത് ഇഷ്ടമാണ്. എത്രമാത്രം ചെളി പറ്റാമോ അത്രത്തോളം അത് ക്രെഡിറ്റ് ആണെന്നും അത് പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും കരുതി നടക്കുന്നവരോട് ഒരു അകലം പാലിക്കലാണ് നല്ലത്. അതല്ലാതെ ഈ മനുഷ്യനെ നന്നാക്കാൻ കേരളം വിചാരിച്ച അരുണേ, ഈ ഗവർണറെ പന്നി എന്നും പട്ടി എന്നും വിളിക്കണം, ഞാൻ നേരിട്ട് അങ്ങ് വിളിച്ചോന്നേ. എന്തിനാ വെറുതെ ബർണാക്ഷയെ കൂട്ടി വിളിക്കുന്നത്? അരുണേ അങ്ങനെ അരുണ് അങ്ങനെ ഫ്രസ്ട്രേഷൻ കയറി തെറി വിളിക്കണം എന്നാണെങ്കിൽ പഴഞ്ചൊല്ലു പഠിച്ചിട്ട് വരുമൊന്നും വേണ്ട, നേരിട്ട് അങ്ങ് വിളിച്ചോ. വിദ്യാഭ്യാസത്തിന്റെ ആവരണം ഒന്നും തെറി വിളിക്കുന്നതിന് കൊടുക്കണ്ട. അരുണിന് ഗവർണറെ പന്നി എന്ന് വിളിക്കണമെങ്കിൽ അങ്ങ് വിളിച്ചേക്കന്നേ. നിങ്ങൾ എന്തിനാ ഈ ബർണാക്ഷയെ കൂട്ടി വിളിക്കുന്നത്? അരുൺ ജേർണലിസ്റ്റിന്റെ പണി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് പട്ടിയുടെ കയ്യിൽ പൊതിക്കാത്ത തേങ്ങ കിട്ടിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. പഴഞ്ചൊല്ലാണെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് പോവാന്നേ. അങ്ങനെ ഈ നായ്ക്കോലം കെട്ടിയാൽ ആടുകയല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ് അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ട് തരംതാണ വാദങ്ങൾ ഉന്നയിക്കുന്നത്. ഈ നമ്മൾ നാട്ടിൽ പറയുമല്ലോ, നായ നമ്മളെ നക്കിയാലും നമ്മൾ തിരിച്ചു നക്കാൻ പോവില്ല, കാരണം നമുക്ക് നായിനേക്കാളും ബുദ്ധിയുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഞാൻ ഇതൊക്കെ പറയണോ വേണ്ടോ എന്ന് ഞാൻ നാലഞ്ച് പ്രാവശ്യം ഞാൻ ആലോചിച്ചു. പക്ഷേ ഈ പഴഞ്ചൊല്ല് പറയുകയാണെങ്കിൽ എനിക്ക് ഭർണാക്ഷയുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ നാടൻ പഴഞ്ചൊല്ലും നാട്ടു വർത്തമാനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ, നമുക്ക് ഭർണാക്ഷേൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഈ ഫ്രസ്ട്രേഷൻ കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ, തങ്ങൾക്കിഷ്ടമല്ലാത്ത രാഷ്ട്രീയ ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ ദേശീയ തലത്തിലൊക്കെ നടക്കുന്നതിൻ്റെ ഒക്കെയുള്ള ഫ്രസ്ട്രേഷൻ, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു കരിസ്മ. ഇപ്പോൾ എസ് എഫ് ഐൻ്റെ പിള്ളേർ കൊടി കാണിച്ചു, ഈ പ്രതിഷേധം അവരെ എന്താ മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ കാറിൽ നിറങ്ങി വന്നപ്പോൾ ആ പിള്ളേരൊക്കെ ഓടിയ വഴിക്ക് ഇനിയും പുല്ല് മുളച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഈ ഞാൻ ഒരു കാര്യം എസ് എഫ് ഐൻ്റെ കുട്ടികളോട് ഞാൻ ഒരു കാര്യം പറയാം, ഇവൻ ഈ രാജമാണിക്യത്തിലെ മറ്റേ സെൽവനെ പോലെ അടിക്കടാ അടിച്ച് തല പൊട്ടിക്കടാ എന്നൊക്കെ പറയും. നിങ്ങൾ ഈ പറയുന്ന ഇവൻ്റെയൊക്കെ വാക്കും കേട്ടിട്ട് ഗവർണർക്കെതിരെയൊക്കെ പ്രശ്നമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊന്നും ഈ കാര്യം നിൽക്കില്ല. കാരണം ഗവർണർ, പ്രസിഡന്റ്, പിന്നെ പ്രധാനമന്ത്രി ഇവർക്കൊക്കെയുള്ള സുരക്ഷയും ഇവരെയൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാലുള്ള വകുപ്പും നടക്കാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ വേറെയാണ്.
നിങ്ങൾ മുദ്രാവാക്യം മാത്രമേ വിളിച്ചുള്ളൂ. ഗവർണർക്ക് നേരെ എങ്ങാനും നിങ്ങൾ ഇനി കൃത്യമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടേ ഈ പറയുന്നത്, ഗവർണർക്ക് നേരെയൊക്കെ അക്രമം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രപതി ഭരണം വരും, ഇവിടെ പിണറായി വിജയൻ ഇറങ്ങിപ്പോണ്ടി വരും, പിന്നെ കോടതിയിൽ പോയിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പം തന്നെ നിങ്ങളുടെ എസ് എഫ് ഐൻ്റെ പിള്ളേർക്ക് ഇന്ന് ജാമ്യം കിട്ടിയിട്ടില്ല, ഇതിനോട്ട് കിട്ടാനും പോകുന്നില്ല, കാരണം വകുപ്പ് പറയാന്നേ. പിണറായി വിജയൻ ലാസ്റ്റ് പറയും, അയ്യോ സാറേ എനിക്കൊന്നും അറിയാൻ പാടില്ല, ഇച്ചിരി ചോറ് തരാം തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തതെന്നൊക്കെ പറയുന്ന പോലെ കൈ ഒഴിയും, ആരും രക്ഷിക്കാനുണ്ടാവില്ല. ആദ്യം അത് മനസ്സിലാക്കണം. അതായത് ഈ പി എം മാർഷലൊക്കെ ആഹ്വാനം ചെയ്യുന്നതും പിണറായി വിജയൻ പറയുന്നതും കഴിഞ്ഞിടത്തിയാടെ നിങ്ങൾക്ക് പോയി. ഞാൻ കൃത്യമായിട്ട് പറയാം, കാരണം ഗവർണറെയും ഒന്നും ആക്രമിച്ചാൽ കളി നിങ്ങളെ പണ്ട് മറ്റേ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിക്കുന്ന പോലെയോ സി പി ഐൻ്റെ പ്രവർത്തകരുടെ പിന്നെ സഹപാഠിയുടെ നടുമ്പുറത്തേക്ക് ചാടിത്തുള്ളി ചവിട്ടുന്നതോ പോലെയുള്ള ചെറിയ കളികളൊന്നും അല്ല. എസ് എഫ് ഐൻ്റെ പിള്ളേർക്ക് പണ്ടേ ബുദ്ധിയില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇവനെപ്പോലെയുള്ള ആൾക്കാരൊക്കെ പറയുന്നതും കേട്ടിട്ട് വെറുതെ ചാടിത്തുള്ളി ഇറങ്ങി എന്തെങ്കിലും കാണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും, അത് അനുഭവിക്കേണ്ടി വരും, അവനെ സ്വയം അനുഭവിക്കേണ്ടി വരും, ഒരുത്തനും ഉണ്ടാവില്ല. രക്ഷിക്കാനൊട്ട് പിണറായി വിജയനെ കൊണ്ട് പറ്റുകയില്ല, കാരണം അത് ഗവർണറാണ്. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ നല്ലത്. പിന്നെ ഈ ഗവർണർ പറഞ്ഞ പോലെ ഗവർണറെ അങ്ങ് അങ്ങ് പേടിപ്പിച്ചിട്ട് ഞങ്ങൾ ക്യാമ്പസിൽ കാല് കുത്തിക്കില്ല എന്ന് വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ഗവർണർ ക്യാമ്പസിൽ കാല് കുത്തും. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്സർ അങ്ങനെയാന്നേ, ആ പുള്ളിയുടെ രീതി അങ്ങനെയാ. പുള്ളി നിങ്ങൾ ഈ നിങ്ങളുടെ മറ്റേ കളരിയുണ്ടല്ലോ ജാമിയ മിലിയ ഇസ്ലാമിയ, നിങ്ങളുടെ ഇർഫാൻ ഹബീബ് ഒക്കെ പഠിച്ച കോളേജ്, അതേ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഈ ആറാം നമ്പുരാനിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ ഈ മുംബൈ എന്ന് കേട്ടിട്ടുണ്ടോ, അവിടുത്തെ ഒരു ചേരി ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചതെന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെയൊക്കെ ഇർഫാൻ ഹബീബൊക്കെ പഠിച്ച അതേ കളരിയിൽ പഠിച്ചിറങ്ങിയ പ്രൊഡക്റ്റാണ് ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഈ വെടിക്കെട്ട് കാണിച്ച് പേടിപ്പിക്കല്ലേ, അങ്ങനെ അങ്ങ് പേടിപ്പിച്ച് കളയല്ലേ, അതിനൊന്നും നിൽക്കുന്ന മനുഷ്യരല്ല. നിങ്ങളെക്കാൾ വലിയ തമ്പുരാക്കന്മാരോട് യുദ്ധം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഗവർണറായി വന്ന് പുള്ളി ഇരിക്കുന്നത്. കുറേ കാലം പുള്ളി ദേശീയ തലത്തിലുണ്ടായിരുന്നു, നിങ്ങൾക്കൊന്നും ഇന്ന് തൊടാൻ പറ്റാത്ത മറ്റേ നാഷണൽ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, സി പി എമ്മിനോ എസ് എഫ് ഐ എന്നൊക്കെ പോയിട്ട് ഡൽഹി പറയാൻ പോലും ഇന്ന് കൊള്ളൂല. അതുപോട്ടെ, അപ്പോൾ ആ മനുഷ്യനോടൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ ഈ നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ കളിക്കുന്നത് പോലെ രാഷ്ട്രീയ എതിരാളികളെ കണ്ണുരുട്ടി പഠിപ്പിക്കുന്ന പോലെ പേടിപ്പിച്ചാൽ പേടിക്കുന്ന ഒരാളല്ല ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ല നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ അകത്ത് കിടക്കുമ്പോൾ അരുൺ കുമാർ പറയും ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയും കൈ ഒഴിയും, മനസ്സിലായോ? പുള്ളി നാല് ഇംഗ്ലീഷ് ഡയലോഗ് അടിച്ചിട്ട് പുള്ളി കൈ ഒഴിയും, പുള്ളിയെ ഒന്നും കിട്ടൂല. ഈ പറയുന്ന ഒരുത്തനും നിങ്ങളെ താങ്ങാനുണ്ടാവില്ല, അത് മനസ്സിലാക്കി അങ്ങ് കൊള്ളാം. കൂടുതലായിട്ടൊന്നും എനിക്ക് വിഷയത്തിൽ പറയാനില്ല. അപ്പോൾ ആവേശം കയറി ഗവർണറുടെ പുറത്തേക്ക് കയറാൻ നിൽക്കണ്ട, പറ്റിയത് പറ്റി, ആരും കണ്ടിട്ടില്ല മിണ്ടാണ്ടിരുന്നോ, അതാണ് നല്ലത്. കൂടുതലായിട്ടൊന്നും ഈ വിഷയത്തിൽ പറയാനില്ല, അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, താങ്ക് യു സോ മച്ച്.